സിറ്റി എക്സ്ചേഞ്ച് പ്രസ് ഫോർ ന്യൂസ് പ്രസന്റഡ് ബൈ. എന്താ ഇത്ര ടെൻഷൻ? ഒന്നും പറയണ്ട. ഒരു സ്ഥാപനം തുടങ്ങിയാലും എന്തൊക്കെ കാര്യങ്ങളാ. WPS മുതൽ അറ്റസ്റ്റേഷൻ ജോലികൾ വരെ ചെയ്തു കിട്ടാൻ രാവിലെ മുതൽ ഓടി നടക്കണം. ഓ, അതിനാണോ ഇത്ര ടെൻഷൻ അടിക്കുന്നത്? വക്രയിലെ ഗോൾഡൻ ബസ് ട്രേഡിംഗ് ആൻഡ് സർവീസസ് ഇപ്പോൾ ദോഹയിലും തുടങ്ങിയിട്ടുണ്ടല്ലോ. അവരെ എങ്ങേപ്പിച്ചാ പോരെ. ഗോൾഡൻ ബസ് ട്രേഡിംഗ് ആൻഡ് സർവീസസ് ഇപ്പോൾ ദോഹയിലും. ലീഗൽ ട്രാൻസ്ലേഷൻ, ഡോക്യുമെന്റ് സർവീസസ്, ഹുക്കുമി സർവീസസ്, എംബസി സർവീസസ്, റിയൽ എസ്റ്റേറ്റ് തുടങ്ങി മുഴുവൻ സർക്കാർ അനുബന്ധ സേവനങ്ങൾക്കും 30 വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള OV അബൂബക്കറിന്റെ നേതൃത്വത്തിലുള്ള സ്ഥാപനം ഇപ്പോൾ ദോഹയിലെ ജൈദ ഫ്ലൈഓവറിന് സമീപം പ്രവർത്തനം തുടങ്ങിയിരിക്കുന്നു. വിളിക്കുക 7447 4533 7040 0433. ഖത്തറിലെ ദന്ത ചികിത്സാ രംഗത്ത് വിപ്ലവകരമായ മാറ്റം സൃഷ്ടിച്ച അൽ റബി ഡെന്റൽ സെന്ററിന്റെ പുതിയ ശാഖ ഇപ്പോൾ അസീസിയിലും. എല്ലാവിധ ഡെന്റൽ ചികിത്സകൾക്കുമുള്ള സൌകര്യവും ഒരുക്കിയിട്ടുള്ള ഡെന്റൽ സെന്ററിൽ വിദഗ്ധ ഡോക്ടർമാരുടെ നേതൃത്വത്തിലുള്ള സേവനം ലഭ്യമാണ്. ഫോർ അപ്പോയിന്റ്മെന്റ്സ് ആൻഡ് എൻക്വയറീസ് കോൾ 4029-2043 ഓർ 6629-2974. അൽ റബി ഡെന്റൽ സെന്റർ, ഒസാമ ബിൻ സയ്യിദ് സ്ട്രീറ്റ്, അസീസിയ, ദോഹ, ഖത്തർ. ഒരു നസീം അൽ റബി ഹെൽത്ത് കെയർ ഗ്രൂപ്പ് സംരംഭം. പ്രസ് ഫോർ വാർത്തകൾ വായിക്കുന്നത് അൻവർ പാലേരി. ഇന്ന് സെപ്റ്റംബർ 12 ബുധനാഴ്ച, കൊല്ലവർഷം 1193, ചിങ്ങം 27, ഹിജ്റവർഷം 1440, മുഹറം 2. പ്രധാന വാർത്തകൾ. വിവിധ ഗൾഫ് രാജ്യങ്ങളിൽ മലയാളികളുൾപ്പെടെ ഇന്ത്യക്കാർക്കിടയിൽ ആത്മഹത്യാ നിരക്ക് വർദ്ധിക്കുന്നതായി റിപ്പോർട്ട്. ഖത്തറിൽ ഓഗസ്റ്റ് സെപ്റ്റംബർ മാസങ്ങളിൽ മാത്രം 3 മലയാളികളാണ് ജീവനൊടുക്കിയത്. ആലപ്പുഴ തലവടി സ്വദേശി 28 വയസ്സുള്ള യുവാവാണ് കഴിഞ്ഞ മാസം അവസാനം അൽക്കോറിലെ ജോലിസ്ഥലത്ത് കെട്ടിത്തൂങ്ങി മരിച്ചത്. കോഴിക്കോട് കുറ്റ്യാടി സ്വദേശിയായ യുവാവിന്റെ മൃതദേഹം അൽക്കോറിലെ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിൽ നിന്നാണ് തൂങ്ങിമരിച്ച നിലയിൽ കണ്ടെടുത്തത്. അന്നേ ദിവസം തന്നെ മംഗലാപുരം സ്വദേശിയായ മറ്റൊരു യുവാവും അല്ലത്തിയയിലെ താമസിക്കുന്ന മുറിയിൽ തൂങ്ങിമരിച്ചിരുന്നു. അതേസമയം ബഹ്റൈനിലാണ് ഏറ്റവും കൂടുതൽ മലയാളികൾ ഇക്കഴിഞ്ഞ ദിവസങ്ങളിൽ ജീവനൊടുക്കിയത്. ഓഗസ്റ്റ് 6 കോഴിക്കോട് പയ്യോളി സ്വദേശിയായ യുവാവിനെ താമസിക്കുന്ന മുറിയിൽ തൂങ്ങിമരിച്ച നിലയിൽ കണ്ടിരുന്നു. ഇതിനു പിന്നാലെയാണ് ഓഗസ്റ്റ് 12 ഡോക്ടർമാരായ സ്ത്രീയുടെയും പുരുഷന്റെയും ആത്മഹത്യാ വാർത്ത ബഹ്റൈനിൽ നിന്നു തന്നെ പുറത്തുവന്നത്. അമിതമായ അളവിൽ മരുന്നു കുത്തിവെച്ചാണ് ബന്ധുക്കളായ ഇവർ മരിച്ചത്. ഈ മാസം 4 കോഴിക്കോട് വടകര തീക്കുനി സ്വദേശിയും ബഹ്റൈനിൽ ജീവനൊടുക്കി. ഈ മാസം 3 പത്തനംതിട്ട എരുമേലി സ്വദേശിനിയായ 29-കാരിയാണ് ബഹ്റൈനിലെ ഹുദൈബിയയിൽ തൂങ്ങിമരിച്ചത്. ബഹ്റൈനിൽ നിന്നുള്ള ആത്മഹത്യാ പട്ടികയിൽ ഏറ്റവും ഒടുവിലത്തെയാളാണ് ഇന്നലെ ജീവനൊടുക്കിയ തൃശൂർ സ്വദേശിനി ഷംലി. കുടുംബ പ്രശ്നങ്ങളും സാമ്പത്തിക ബാധ്യതകളുമാണ് പല ആത്മഹത്യകൾക്കും പിന്നിലെന്ന് സൂചനയുണ്ടെങ്കിലും മറ്റൊരാളുമായി കാര്യങ്ങൾ തുറന്നു പറയാനും പങ്കുവെക്കാനും കഴിയാത്തതാണ് പലരെയും ആത്മഹത്യയിലേക്ക് നയിക്കുന്നതെന്നാണ് വിലയിരുത്തൽ. ഗൾഫിലെ മലയാളി സംഘടനകളുടെ അടിയന്തര ഇടപെടൽ ഇക്കാര്യത്തിൽ ഉണ്ടാവണമെന്ന് പ്രസ് ഫോർ ന്യൂസ് ആവശ്യപ്പെടുന്നു. ഉപരോധവുമായി ബന്ധപ്പെട്ട പിടിവാശി ഉപേക്ഷിക്കാൻ ഉപരോധ രാജ്യങ്ങൾ തയ്യാറാവണമെന്ന് ഖത്തർ അയൽരാഷ്ട്രങ്ങളോട് ആവശ്യപ്പെട്ടു. ഐക്യരാഷ്ട്രസഭയിലെ ഖത്തർ സ്ഥിരം പ്രതിനിധി അലി ഖൽഫാനൽ മൻസൂരിയാണ് ഇന്നലെ ജനീവയിൽ നടന്ന യു എൻ സമ്മേളനത്തിൽ ഇക്കാര്യം ആവശ്യപ്പെട്ടത്. പ്രതിസന്ധി രൂക്ഷമായതിനെ തുടർന്നുണ്ടായ മനുഷ്യാവകാശ പ്രശ്നങ്ങൾ പറഞ്ഞു തീർക്കാൻ ഒരു മേശയ്ക്കു ചുറ്റുമിരുന്നുള്ള ചർച്ചകൾ കൊണ്ട് സാധിക്കുമെന്നും ഗൾഫ് മേഖലയുടെ സുരക്ഷയ്ക്ക് ഇത് അത്യാവശ്യമാണെന്നും ഐക്യരാഷ്ട്രസഭയിൽ സംസാരിക്കുന്നതിനിടെ അദ്ദേഹം ചൂണ്ടിക്കാട്ടി. ഗൾഫ് രാഷ്ട്രങ്ങൾക്ക് മുഴുവൻ മാതൃകയായാണ് ഖത്തർ തൊഴിലാളികൾക്കുള്ള പുതിയ എക്സിറ്റ് നിയമം പ്രഖ്യാപിച്ചത്. മനുഷ്യാവകാശ പ്രശ്നങ്ങൾക്ക് ലോകമെങ്ങും വലിയ സ്വീകാര്യത കൈവരുന്ന ഘട്ടത്തിൽ ചില ഗൾഫ് രാഷ്ട്രങ്ങൾ അതിൽ നിന്നൊഴിഞ്ഞു നിൽക്കുന്നത് നടുക്കമുളവാക്കുന്നതായും അലിയൽ മൻസൂരി അഭിപ്രായപ്പെട്ടു. 2022 ഫിഫ ലോകകപ്പ് ഖത്തറിന്റെ വളർച്ചയുടെ തുടക്കമാണെന്ന് സുപ്രീം കമ്മിറ്റി ഫോർ ഡെലിവറി ആൻഡ് ലെഗസി മേധാവി ഹസനൽ തവാദി അഭിപ്രായപ്പെട്ടു.
ഭാവിയിൽ ആഗോള നിലവാരമുള്ള പരിപാടികൾ സംഘടിപ്പിക്കാൻ ഖത്തർ പ്രാപ്തി കൈവരിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. ബെർലിനിൽ നടന്ന ഖത്തർ ജർമ്മനി വ്യാപാര സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഊർജമേഖലയിൽ യൂറോപ്യൻ യൂണിയനുമായി ഖത്തർ സഹകരണം ശക്തിപ്പെടുത്തുന്നു. ഇതിന്റെ ഭാഗമായി യൂറോപ്യൻ യൂണിയനിലെ 14 സ്ഥാനപതിമാർ ഖത്തർ പെട്രോളിയം പ്രസിഡന്റും സാദ് ഷെരീദ് അൽ കയബിയുമായി ചർച്ചകൾ നടത്തി. ഓസ്ട്രിയ, ബെൽജിയം, ബൾഗേറിയ, ക്രൊയേഷ്യ, സൈപ്രസ്, ഫ്രാൻസ്, ജർമ്മനി, ഗ്രീസ്, ഹംഗറി, ഇറ്റലി, നെതർലാൻഡ്, പോളണ്ട്, റുമേനിയ, സ്വീഡൻ, സ്പെയിൻ, UK സ്ഥാനപതിമാരും യൂറോപ്യൻ കമ്മീഷൻ പ്രതിനിധിയുമാണ് സംഘത്തിൽ ഉണ്ടായിരുന്നത്. അറ്റ്ലാന്റിക് മഹാസമുദ്രത്തിൽ രൂപം കൊണ്ട ഫ്ലോറൻസ് ചുഴലിക്കാറ്റ് ശക്തമാകുമെന്ന മുന്നറിയിപ്പിനെ തുടർന്ന് അമേരിക്കയിലെ ഖത്തറി പൗരന്മാർക്ക് ഭരണകൂടം മുന്നറിയിപ്പ് നൽകി. കാറ്റ് അമേരിക്കയുടെ കിഴക്കൻ ദേശത്തേക്ക് നീങ്ങുന്നതായും ചുഴലിക്കാറ്റ് അപകടകരമാംവിധം ശക്തി പ്രാപിച്ചതായും നാഷണൽ ഹരിക്കെയിൻ സെന്റർ അറിയിച്ചതിനെ തുടർന്നാണ് ഖത്തർ തങ്ങളുടെ പൗരന്മാർക്ക് മുന്നറിയിപ്പ് നൽകിയത്. ഇന്റർനെറ്റിൽ നിന്നും ഭക്ഷണക്രമങ്ങളെക്കുറിച്ചും ഡയറ്റിനെക്കുറിച്ചും ഉപദേശനിർദ്ദേശങ്ങൾ സ്വീകരിക്കുന്നത് അവസാനിപ്പിക്കണമെന്ന് ഹമദ് മെഡിക്കൽ കോർപ്പറേഷനിലെ മുതിർന്ന ഡയറ്റീഷ്യൻ ഡോക്ടർ ലിബി നാസർ ആവശ്യപ്പെട്ടു. ഇന്റർനെറ്റിൽ നിന്നും സുഹൃത്തുക്കളിൽ നിന്നും ഡയറ്റുമായി ബന്ധപ്പെട്ട സംശയ ദുരീകരണം നടത്തുന്നത് കൂടുതൽ പ്രശ്നങ്ങൾക്ക് വഴിവെക്കുമെന്ന് അവർ മുന്നറിയിപ്പ് നൽകി. ഭക്ഷണക്രമവുമായി ബന്ധപ്പെട്ട നിർദ്ദേശങ്ങൾക്കായി ആരോഗ്യ വിദഗ്ധരെയാണ് സമീപിക്കേണ്ടതെന്നും അല്ലാതെയുള്ള രീതികൾ പിന്തുടരുന്നത് അപകടം ചെയ്യുമെന്നും ഡോക്ടർ ലിബി നാസർ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഖത്തർ ദേശീയ വിഷൻ 2030 ഭാഗമായി വിവിധ സംസ്കാരങ്ങൾ തമ്മിലുള്ള സംവാദ പരിപാടികൾക്ക് നേതൃത്വം നൽകുമെന്ന് വിദേശകാര്യ മന്ത്രാലയം ജനറൽ സെക്രട്ടറി ഡോക്ടർ അഹമ്മദ് ബിൻ ഹസൻ അൽ ഹമ്മാദി അറിയിച്ചു. ഐക്യരാഷ്ട്രസഭയുടെ സംസ്കാരങ്ങൾ തമ്മിലുള്ള സംവാദം വളർത്തിയെടുക്കാൻ ഉദ്ദേശിച്ച് പ്രവർത്തിക്കുന്ന പ്രത്യേക സമിതിയുമായുള്ള കൂടിക്കാഴ്ചയിലാണ് അദ്ദേഹം ഇക്കാര്യം പറഞ്ഞത്. ലിബിയ, സിറിയ തുടങ്ങിയ വിഷയങ്ങളിൽ മധ്യസ്ഥ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നതിൽ ഖത്തർ വഹിക്കുന്ന പങ്ക് എടുത്തുപറഞ്ഞ അദ്ദേഹം 2030 ലക്ഷ്യത്തെ മുൻനിർത്തി ഖത്തർ നടത്തിവരുന്ന വിവിധ മതാന്തര സംവാദ പരിപാടികളെക്കുറിച്ചും UN സംഘത്തോട് വിശദീകരിച്ചു. ഖത്തറിൽ പലയിടങ്ങളിലും ഇന്ന് രാത്രി മുതൽ നാളെ രാവിലെ വരെ കനത്ത മൂടൽമഞ്ഞും ശക്തമായ ഹ്യൂമിഡിറ്റിയും അനുഭവപ്പെടാൻ സാധ്യതയുള്ളതായി കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം മുന്നറിയിപ്പ് നൽകി. തീരപ്രദേശങ്ങളിൽ ശക്തമായ മൂടൽമഞ്ഞിന് സാധ്യതയുണ്ട്. തീരദേശങ്ങളിൽ കാറ്റിന് മണിക്കൂറിൽ 3 നോട്ടിക് മൈലിനും 12 നോട്ടിക് മൈലിനുമിടയിൽ വേഗത ഉണ്ടായിരിക്കും. മൂടൽമഞ്ഞുള്ള സമയങ്ങളിൽ ദൂരക്കാഴ്ച കുറവായിരിക്കും. ഇന്ന് രാത്രി രാജ്യത്തനുഭവപ്പെടുന്ന ഏറ്റവും കൂടിയ താപനില 32 ഡിഗ്രി സെൽഷ്യസ് ആയിരിക്കുമെന്നും കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു. കാസർകോട് ഉദുമ മുതിയക്കൽ കോട്ടപ്പാറയിലെ അബ്ദുല്ല സക്കീന ദമ്പതികളുടെ മകൻ ആസിഫ് ദോഹയിൽ നിര്യാതനായി. 27 വയസ്സായിരുന്നു. വൃക്കസംബന്ധമായ അസുഖത്തെ തുടർന്ന് 4 ദിവസം മുമ്പാണ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. ആരോഗ്യനില വഷളായതിനെ തുടർന്ന് ദുബായിലായിരുന്ന പിതാവ് ഖത്തറിലെത്തിയെങ്കിലും അപ്പോഴേക്കും മരണപ്പെട്ടിരുന്നു. ദിവസങ്ങൾക്കു മുമ്പാണ് വിവാഹിതനായത്. ഭാര്യ സാബിറ ഗർഭിണിയാണ്. മൃതദേഹം നാട്ടിലെത്തിക്കാനുള്ള ശ്രമം നടത്തിവരികയാണെന്ന് ബന്ധുക്കൾ അറിയിച്ചു. ഷിഹാബ്, സനാഫ്, ഷംസീന എന്നിവർ സഹോദരങ്ങളാണ്. KMCC പാലക്കാട് ജില്ലാ കൗൺസിൽ അംഗങ്ങളുടെ യോഗവും ഹ്രസ്വ സന്ദർശനാർത്ഥം ദോഹയിലെത്തുന്ന നേതാക്കൾക്ക് സ്വീകരണവും സംഘടിപ്പിക്കുന്നു. പാലക്കാട് ജില്ലാ മുസ്ലിം ലീഗ് സെക്രട്ടറി MS നാസർ, കോങ്ങാട് മണ്ഡലം മുസ്ലിം ലീഗ് വൈസ് പ്രസിഡന്റ് അൻവർ സാദിഖ്, പ്രമുഖ ജീവകാരുണ്യ പ്രവർത്തകൻ ഫിറോസ് കുന്നുംപറമ്പ് എന്നിവർക്കാണ് സ്വീകരണമൊരുക്കുന്നത്. വെള്ളിയാഴ്ച വൈകുന്നേരം 4:30 KMCC ഓഫീസിലാണ് കൗൺസിൽ യോഗവും സ്വീകരണ പരിപാടിയും നടക്കുക. അറേബ്യൻ പനോരമ പ്രസന്റഡ് ബൈ ABC സെറാമിക്സ്.
ടൈൽസ് ആൻഡ് സാനിറ്ററി വെയർ രംഗത്ത് രണ്ട് പതിറ്റാണ്ടുകാലത്തെ പാരമ്പര്യമുള്ള ABC ഗ്രൂപ്പിന്റെ ഖത്തറിലെ അഞ്ചാമത്തെ ശാഖ സെപ്റ്റംബർ 10 വൈകിട്ട് 7 മണിക്ക് മിഡ്മാക് റൌണ്ട് ബോട്ടിന് സമീപം പ്രവർത്തനമാരംഭിക്കുന്നു. ഖത്തറിന് പുറമെ ഉഗാണ്ട, താൻസാനിയ, റുവാണ്ട, ഒമാൻ എന്നീ രാജ്യങ്ങളിലും കേരളത്തിൽ 9 കേന്ദ്രങ്ങളിലും ശാഖകളുള്ള ABC ഗ്രൂപ്പിന്റെ പുതിയ സംരംഭം. നാട്ടിലേക്ക് ആവശ്യമായ ടൈൽസ് ആൻഡ് സാനിറ്ററി വെയർ ഉൽപ്പന്നങ്ങൾ തെരഞ്ഞെടുക്കൂ. കേരളത്തിൽ എവിടെയാണെങ്കിലും ഫ്രീ ഡെലിവറി സൗകര്യം. ഇപ്പോൾ തന്നെ വിളിക്കൂ. ടോൾ ഫ്രീ നമ്പർ 800-01-07. ABC സെറാമിക്സ്, ലാർജസ്റ്റ് ഇമ്പോർട്ടേഴ്സ് ആൻഡ് സപ്ലയേഴ്സ് ഓഫ് സെറാമിക് ടൈൽസ് ഇൻ ഖത്തർ. OGIS, the trendsetter, now available at major hypermarkets and supermarkets in Qatar. For trade inquiries, Millennium Star Trading and Contracting, call 305-83626. വേണ്ടി വന്നാൽ തങ്ങളുടെ എതിരാളികൾക്ക് മേൽ ആണവായുധം പ്രയോഗിക്കാൻ മടിക്കില്ലെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു അറിയിച്ചു. തെലവീവിൽ ഇസ്രായേലിന്റെ പുതിയ ആണവ നിലയം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പരാജയ ഭീതി കൊണ്ടാണ് ശത്രുക്കൾ ഇസ്രായേലിനെതിരെ വിവിധ വിഷയങ്ങൾ ഉയർത്തിക്കൊണ്ടുവരുന്നതെന്നും ആഗോള ശക്തിയായി മാറാനുള്ള ടെല്ലവീവിന്റെ ശ്രമങ്ങൾക്കു മുന്നിൽ ആരൊക്കെ എതിരുനിന്നാലും ആണവായുധം പ്രയോഗിച്ചിട്ടാണെങ്കിലും രാജ്യം സ്വന്തം വഴി കണ്ടെത്തുമെന്നും നെതന്യാഹു ഭീഷണി മുഴക്കി. അതേസമയം ഇസ്രായേൽ ആണവായുധം വികസിപ്പിക്കുന്നത് UNന്റെ അംഗീകാരമില്ലാതെയാണെന്ന് മിഡിൽ ഈസ്റ്റ് മോണിറ്റർ റിപ്പോർട്ട് ചെയ്തു. യു എൻ അധികൃതരെ പോലും പരസ്യമായി ഭീഷണിപ്പെടുത്തുന്ന ഇസ്രായേൽ പ്രധാനമന്ത്രിയുടെ പ്രസ്താവന അങ്ങേയറ്റം അപലപനീയമാണെന്ന് മിഡിൽ ഈസ്റ്റ് മോണിറ്റർ പ്രതികരിച്ചു. Around the Gulf presented by നിങ്ങളുടെ കമ്പനിക്ക് സ്വന്തമായി വെബ്സൈറ്റ് ഇല്ലേ? എങ്കിലിതാ GCCയിലെ മുൻനിര ക്ലൗഡ് സൊല്യൂഷൻ സേവനദാതാക്കളായ അസീം ടെക്നോളജീസിൽ നിന്നും വെറും 500 ഖത്തർ റിയാലിന് നിങ്ങളുടെ കമ്പനിയുടെ പേരിൽ ഒരു വെബ്സൈറ്റും പ്രൊഫഷണൽ ഇമെയിൽ വിലാസവും സ്വന്തമാക്കാം. കൂടുതൽ വിവരങ്ങൾക്കായി ഇപ്പോൾ തന്നെ ഞങ്ങളുടെ സെയിൽസ് റെപ്രസെന്റേറ്റീവുമായി ബന്ധപ്പെടുക. വിളിക്കേണ്ട നമ്പർ 9746614477 അല്ലെങ്കിൽ ഇമെയിൽ ചെയ്യൂ sales@azim.com. അസീം ടെക്നോളജീസ്, തിങ്ക് ഇന്നോവേറ്റീവ്. അതെ, നല്ല നാടൻ പലഹാരങ്ങൾ ഇവിടെ കിട്ടുന്നില്ലാന്നുള്ളങ്ങളെ പരാതി തീർക്കാനെ കൊണ്ട് നമ്മളിതാ ഖത്തറിലെ മൈദറിൽ പുതിയൊരു ഹോട്ടലിൽ തുടങ്ങാണ്. ഉമ്മാന്റെ അടുക്കള. മലയാളികൾക്കൊക്കെ നല്ലോണം അറിയുന്ന മുല്ലോളി കുടുംബത്തിൽ നിന്നാണ് ഈ ഹോട്ടലോ. നിങ്ങക്ക് നല്ല ചൂടുള്ള കഞ്ഞിയും പയറും വേണ, പുട്ടും പഴവും പപ്പടവും വേണ, കപ്പ, മത്തി, കൊത്തുപൊറോട്ട, തനി നാടൻ സ്റ്റൂ, അപ്പൂ, അങ്ങനെ നല്ല രുചിയുള്ള എല്ലാ പലഹാരങ്ങളും നിങ്ങൾക്ക് കഴിക്കണമെങ്കിൽ നിങ്ങൾ വന്നോളി, ഇരുന്നോളി, കഴിച്ചോളി. ഉമ്മാന്റെ അടുക്കളയിലേക്ക് പോരി. ആകപ്പാടമ്പളെ നാട്ടിലെത്തിയൊരു ഫീലാണെന്ന്. നിങ്ങൾക്ക് വേണമെങ്കിൽ നമ്മൾ പോരേലും എത്തിച്ചേരും നല്ല ചൂടോടെ. അപ്പൊ നിങ്ങൾ ഫോൺ നമ്പർ പിടിച്ചോളി, 5072-2020. കൊറോണ വൈറസ് ബാധക്കെതിരെ കുവൈത്തിൽ ജാഗ്രതാ നിർദ്ദേശം നൽകിയതായി കുവൈത്ത് ആരോഗ്യ മന്ത്രാലയം വാർത്താക്കുറിപ്പിൽ അറിയിച്ചു. കുവൈത്തിൽ നിന്ന് തിരിച്ചെത്തിയ ദക്ഷിണ കൊറിയൻ പൗരന് കൊറോണ ബാധിച്ചതായി സ്ഥിരീകരിച്ചതിനെ തുടർന്നാണ് പ്രത്യേക ജാഗ്രതാ നിർദ്ദേശം നൽകിയത്. കുവൈത്തിലെ കൊറോണ ബാധയെക്കുറിച്ച് പ്രചരിക്കുന്ന വാർത്തകളുടെ നിജസ്ഥിതി അറിയിക്കാൻ ലോകാരോഗ്യ സംഘടന കഴിഞ്ഞ ദിവസം കുവൈത്ത് ആരോഗ്യ മന്ത്രാലയത്തിന് കത്ത് നൽകിയിരുന്നു. മിഡിൽ ഈസ്റ്റ് റെസ്പിറേറ്ററി സിൻഡ്രം എന്നറിയപ്പെടുന്ന കൊറോണ വൈറസ് ബാധിച്ച് സൗദിയിൽ 3 പേർ മരണപ്പെട്ടതായി കഴിഞ്ഞ ദിവസം വാർത്തകളുണ്ടായിരുന്നു. UAE-യിൽ തൊഴിൽ തേടിയെത്തുന്നവരെ സഹായിക്കാൻ ഇന്ത്യൻ എംബസി തൊഴിൽ മേള സംഘടിപ്പിക്കുന്നു. രാജ്യത്തെ തൊഴിൽ വിസ നിയമങ്ങളിൽ വലിയ പരിഷ്കരണങ്ങൾ വരുത്തിയത് ജോലി അന്വേഷിച്ചെത്തുന്ന ഇന്ത്യക്കാർക്ക് വലിയ രീതിയിൽ പ്രയോജനം ചെയ്യുമെന്നാണ് അധികൃതരുടെ വിലയിരുത്തൽ. സെപ്റ്റംബർ 16 രാവിലെ 9 മണി മുതൽ ഉച്ചയ്ക്ക് 2 മണി വരെ അബുദാബി മിനാർ റോഡിലെ ഇന്ത്യൻ സോഷ്യൽ കൾച്ചറൽ സെന്ററിലാണ് ജോബ് ഫെയർ സംഘടിപ്പിക്കുന്നത്. UAE-യിലെ ഇന്ത്യൻ സ്ഥാനപതി നവദീത് സിംഗ് സൂരിയാണ് തൊഴിൽ മേളയ്ക്ക് നേതൃത്വം നൽകുന്നത്. 2011 ആഭ്യന്തര കലാപത്തിനുശേഷം ബഹ്റൈനിൽ വീണ്ടും തെരഞ്ഞെടുപ്പ് നടക്കുന്നു. കഴിഞ്ഞ ദിവസം നടന്ന മന്ത്രിസഭാ യോഗത്തിലാണ് നവംബർ 24 തെരഞ്ഞെടുപ്പ് നടത്താൻ ഹമദ് രാജാവ് ഉത്തരവിട്ടത്. ഭരണഘടനാ പ്രകാരം 40 പേരെയാണ് പ്രതിനിധിസഭയിലേക്ക് തെരഞ്ഞെടുക്കുക. ഇതോടൊപ്പം ഉപരിസഭയിലേക്ക് 40 പേർ രാജകുടുംബത്തിൽ നിന്നും നിയമിക്കപ്പെടും. ഈ 80-അംഗ സഭയാണ് ഷൂറാ കൗൺസിലായി പ്രവർത്തിക്കുക. വിനിമയ നിരക്ക്. ഇന്ത്യൻ രൂപയുമായുള്ള വിനിമയത്തിൽ ഒരു ഖത്തർ റിയാലിന് ഇന്ന് ലഭിക്കാവുന്ന പരമാവധി വിനിമയ നിരക്ക് സിറ്റി എക്സ്ചേഞ്ചിൽ 19 രൂപ 62 പൈസ. കാലാവസ്ഥ.
ഇന്ന് അനുഭവപ്പെട്ട കൂടിയ ചൂട് 41 ഡിഗ്രി, കുറഞ്ഞ ചൂട് 28 ഡിഗ്രി സെൽഷ്യസ്. അന്തരീക്ഷത്തിലെ ഈർപ്പത്തിന്റെ തോത് 54%. കാറ്റിന്റെ പരമാവധി വേഗത മണിക്കൂറിൽ 11 കിലോമീറ്റർ. ഇതോടെ ഇന്നത്തെ പ്രസ്ഫോർ വാർത്തകൾ സമാപിക്കുന്നു. പ്രസ്ഫോർ വാർത്തകൾ ഇനി നാളെ രാവിലെ 10 മണിക്ക്.